ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഷാർജ ഷേക്ക് ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഷാർജ ഷേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പാലൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുക്കണം. ഇതിപ്പോൾ 2 കപ്പ് പാലാണ്, അതായത് ഏകദേശം ഒരു 400 ml. എനിക്കിവിടെ കിട്ടുന്നത് ബോട്ടിലുള്ള പാലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 കപ്പ് പാലെടുത്തിട്ട് ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ചാണ് ഫ്രീസറിനകത്ത് വെച്ചത്. ഇനി നിങ്ങൾക്ക് നാട്ടിൽ കവർ പാലാണല്ലോ കിട്ടുന്നത്, അതാണെന്നുണ്ടെങ്കിൽ 1 കവർ പാലെടുത്തിട്ട് അതുപോലെ തന്നെ ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. ഉപയോഗിക്കുന്ന സമയത്ത് പുറത്തെടുത്തിട്ട് ചപ്പാത്തിക്കോൽ എന്തെങ്കിലും വെച്ച് കവറിൻ്റെ മുകളിൽ തട്ടിക്കൊടുക്കുമ്പോൾ അത് ചെറിയ പീസസായിട്ട് പൊട്ടി വരും. പിന്നെ അതുപോലെ നിങ്ങൾ പാസ്ചറൈസ്ഡ് പാൽ ഉപയോഗിക്കാൻ നോക്കണം, അതായത് ശുദ്ധീകരിച്ച പാല്. കാരണം നമ്മളിത് തിളപ്പിക്കൊന്നും ചെയ്യാതെ നേരിട്ടാണ് ഈ ഷേക്കിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധീകരിച്ച പാല് തന്നെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് പാസ്ചറൈസ്ഡ് പാലല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം പാലൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ചൂട് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഐസ് ക്യൂബ് ട്രേയിൽ എന്തെങ്കിലും ഒഴിച്ച് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കും. അപ്പോൾ ഈ പാല് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കപ്പലണ്ടി മിഠായിയാണ്. ഞാനിവിടെ 3 പീസ് കപ്പലണ്ടി മിഠായി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വറുത്ത കപ്പലണ്ടി വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഉപയോഗിച്ചാലും മതി. പക്ഷേ കപ്പലണ്ടി മിഠായി ചേർക്കുമ്പോൾ ഈ മിൽക്ക് ഷേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഷേക്കിലോട്ട് ഞാൻ കാഷ്യൂനട്ടോ ബദാമോ ഒന്നും ചേർക്കുന്നില്ല. ഇത് കപ്പലണ്ടി മിഠായി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെന്ന് തോന്നിയാൽ ചേർക്കാം, അത് കുഴപ്പമില്ല. ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് കുറച്ച് ഹോർലിക്സ് ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഹോർലിക്സാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റോ ബോൺവിറ്റയോ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഹോർലിക്സ് ചേർക്കുമ്പോഴാണ് ശരിക്കുമുള്ള ഷാർജ ഷേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഹോർലിക്സ് നമുക്ക് ഈ കപ്പലിൻ്റെ മിഠായിയുടെ കൂടെ ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർലിക്സും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, ഇഷ്ടം പോലെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കോഫി പൗഡർ, 1/4 ടീസ്പൂൺ കോഫി പൗഡറാണ്. ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഉപയോഗിച്ചത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. നമ്മൾ നേരത്തെ കപ്പലിൻ്റെ മിഠായി ചേർത്തിട്ടുണ്ട്, ഇനി ഇതിനകത്തോട്ട് പഴം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മധുരം കണക്കാക്കി വേണം പഞ്ചസാര ചേർക്കാൻ. ഇതിലേക്ക് നമുക്കിനി പഴം ചേർക്കാം. ഞാനിവിടെ 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. ഇത് നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന രസകദളിയോ പൂവമ്പഴമോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന പാല് ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി വെച്ച പാലുണ്ടല്ലോ, അത് ചേർക്കാം. പിന്നെ ഈ പാല് വലിയ വലിയ ക്യൂബ്സായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊക്കെ ചേർത്ത് അടിച്ചെടുത്താൽ മതി. ആദ്യം കുറച്ച് ക്യൂബ്സ് ചേർത്ത് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയും കൂടി ചേർക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പാലിൻ്റെ ക്യൂബ്സ് എല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഷാർജ ഷേക്ക് റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നിയാൽ ഒരല്പം പാല്, തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ കുറച്ച് കട്ടിയായി ഇരിക്കുന്നതാണ് നല്ലത്, കാരണം ഇത് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ ഇങ്ങനെ അലിയാൻ തുടങ്ങും. നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചെറുതായിട്ടിങ്ങനെ ലൂസായി തുടങ്ങും. അപ്പോൾ ആദ്യം നല്ലോണം പാലൊഴിച്ച് ലൂസായി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഷാർജ ഷേക്ക് ഇരിക്കേണ്ടത്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഐസ്ക്രീം വേണമെങ്കിൽ 1 or 2 teaspoon ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ അതില്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനും. അപ്പോൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.